ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വലിയൊരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്ന് ഞായറാഴ്ച ഒരു ഈവനിങ് വാക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാനെൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ ഒരു റിവർ സൈഡിൽ ഇറങ്ങിയതാണ്. ഇവിടെ ഒരുപാട് പ്ലേസ് ഉണ്ട് നമുക്ക് ഈവനിങ് വാക്കിങ്ങിന് ജോഗിങ്ങിനൊക്കെ പറ്റിയ നല്ല സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഈവനിങ്ങിലൊന്നും ഇങ്ങനെ നടക്കാമല്ലോ, സംസാരിച്ചിട്ട് ഇങ്ങനെ നടക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിസിറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ നടന്നുകൊണ്ടുള്ള ഇവിടുന്നുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ. ഇവിടെ അത്യാവശ്യം ഫിഷിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. സൂപ്പറാണ്. അവിടെ കലക്കുണ്ട് വെള്ളം. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടല്ലേ, ആ ചാടുന്നതിന്റെ കലക്കാണ് ഇതിലെ ഒരു പദം മുങ്ങിയ പോലെ. നല്ല അടിപൊളി വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല. ഹർഷു ഷെരീഫ് റെഡ് ആർമി അത് നമ്മൾ ഈ ഇവിടെ നിന്നുകൊണ്ട് തീരെ പറയാൻ പാടില്ല അല്ലേ. അടി വരുന്ന വഴി അറിയില്ല. ചുവപ്പിന്റെ നാട്ടിൽ, ചുവപ്പിന്റെ നാട്ടിൽ ഇതിന്റെ ബ്യൂട്ടി ഇല ഇല്ലാത്തതാണ് അല്ലേ. എടാ ഒന്ന് ഒന്ന് നിന്റെ കഴിവുകൾ പുറത്തെടുക്കടാ, കമന്ന് കിടക്ക് തറയില്. ഹലോ ഗായ്സ്, നിങ്ങൾക്ക് കാണാപ്പെടുന്നുണ്ട് ഒരു പാലം. ആ പാലം കണ്ടില്ലേ, നമ്മുടെ കുറ്റിപ്പുറം പാലം പോലെ അല്ലേ നമ്മുടെ നാട്ടിലെ. നീ ഒന്നും മിണ്ടൂല, ഇപ്പൊ നീ ഒന്നും മിണ്ടൂല. ഓ തുരങ്കം, തുരങ്കം. വാവ്, ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാന്ന് പറഞ്ഞ മാതിരിക്ക് ഈ നൈറ്റ് മുതൽ മുഴുവൻ രാത്രിയാണല്ലോ, ഒന്നും കാണുന്നില്ല. Maple leaves. Hello friends, welcome back to Momo's vlog. മോമോസ് വ്ലോഗിൻ്റെ ഒരു വീഡിയോ കൊണ്ട് വന്നതാണ് മക്കളെ. ഭയങ്കര തണുപ്പ്, ഈ തണുപ്പിലൂടെ ഇങ്ങനെ നടക്കണം. അതിൻ്റെ കൂടെ തന്നെ ഫേസ്ബുക്കിൽ ലൈവൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി അറിയാത്തവർ മുസ്ലിമിൽ പരിഹാരത്തിൽ നിന്ന് അടിച്ചു കൊടുത്താൽ എൻ്റെ ഫേസ്ബുക്കിൽ പോകാൻ പറ്റും. മോമോസ് വ്ലോഗിന് അടിച്ചു കൊടുത്താൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ലൈവ് പോകാറുണ്ട്. അപ്പോൾ ലൈവിലൂടെ നിങ്ങൾക്ക് ചൈനയുടെ ബ്യൂട്ടി കാണാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ മറക്കണ്ട, മുസ്ലിമിൽ പരിഹാരത്ത് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം, എൻ്റെ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിലൂടെ പോയിട്ട് ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ അപ്ഡേഷൻ അതിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടയർഡാണ്, ഒന്നാമത്തത് കുറേ നടന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ റിവറിൻ്റെ അടുത്തുള്ളൊരു
ഒരു അടിപൊളി പാർക്കിലാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഞാനൊരു വീഡിയോ പോയിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതൊന്ന് ശരിയാക്കട്ടെ. നല്ല കുര കുരിട്ടോ, ഇരുട്ടായിക്കൊണ്ടിരിക്കണം കേട്ടോ. ഷെരീഫ്, നമ്മളെ നാട്ടിലൊക്കെ പുഴയിൽ നിന്ന് മണല് വാരി വെച്ച പോലെ ഉണ്ടല്ലോ, അത് ചാക്കിലാക്കി വെച്ചിന്, കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടല്ലേ. ഇത് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടില്ല കേട്ടോ, ഇവിടെ പുറത്തിറങ്ങാൻ പറ്റും. ആ ഇത് കടവാണല്ലേ, കുളിച്ചാലോ? കടവിൽ സോപ്പുണ്ടോ? വാടാ, ഇറങ്ങടാ, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി, ചാടിക്കോ ചാടിക്കോ. തിരുമ്പല്ലിരുമ്പയിന്ന് ആ ഒരു ടെൻഷൻ അങ്ങ് മാറി കിട്ടിയെന്ന്, ഫ്രസ്ട്രേഷൻ തീർക്കാനല്ലേ. ഇത് വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് അതൊന്നും തീരുന്നില്ല. അതല്ല, വീട്ടിലുള്ളവർക്കൊക്കെ കുറെ ദേഷ്യം മാറുന്ന എങ്ങനെ അറിയോ, അടിച്ചു തിരുമ്പിട്ടാണ്. ശരിപ്പ, എന്റെ ലൈവിനെതിരാണ് ഇവർ രണ്ടുപേരും. ഈ ഒരു ലൈവ് കൊണ്ട് മാത്രമാണ് ഇവർ രണ്ടുപേരും അത്ര നല്ല ആൾക്കാരായിട്ട് എന്റെ മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. ഇല്ലടാ, അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ ഈ പുറത്തെത്തിയിട്ടുണ്ട്. അപ്പം കുറ്റിപ്പുറം പാലത്തിൻ്റെ വേറൊരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മുന്നോവരെ എന്തല്ല, തോർത്തില്ലടാ, തോർത്തെടുക്കാൻ മറന്നു. തോർത്തുണ്ടെങ്കിൽ നമുക്കൊന്ന് ചാടായിരുന്നു. നമ്മൾ ഫ്രണ്ട് ചോദിക്കണം തോർത്തുണ്ടോന്ന്, തോർത്തില്ലെന്നറിയാം. ഇവിടെ തോർത്തു പോയിട്ട് കുളിക്കാറുണ്ടോന്ന് ചോദിക്കുന്നത്. ഈ തണുപ്പത്ത് മൈനസിൽ എങ്ങനെയാണ് കുളിക്കുന്നത്? ഹീറ്റർ ഹീറ്റർ അറിയാം അറിയാം. ഈ സമയത്ത് ഈ കാലാവസ്ഥയിലോ ആ സ്വിമ്മിംഗ് പൂളില്, അന്ന് നമ്മള് പോയ സ്വിമ്മിംഗ് പൂളില് പറ്റില്ലേ, ചുടുവെള്ളല്ലേ അല്ലേ. എന്നാ പോവാ, അഫ്സൽ ഭായ് കൈസേ ക്യാ ഹാൽ, അഫ്സൽ ഭായ് അഭി ഒമാൻ മേ പോഞ്ച കൈസേ. നമ്മൾ ഈവനിങ്ങിൽ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ, ഒരു റിവറിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയാണ്. അങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു വിൻറ്റേജ് മോട്ടോർ സൈക്കിൾ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഒരു പണ്ടത്തെ നമ്മളെ ഹീറോ ഹോണ്ടയുടെ CD 100 ഒക്കെ ഉണ്ടല്ലോ, അത് കണക്കിന് ഇരിക്കുന്നുണ്ട് ഏകദേശം മോഡലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ബൈക്കിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് പറയാൻ അറിയില്ല, എങ്കിലും ഞാൻ ഒരു വിധത്തിലൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, എങ്ങനെയുണ്ട് വണ്ടി എന്നുള്ളതൊക്കെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും CD 100 താരതമ്യം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളിവിടെ ഒരു വണ്ടി കണ്ടിട്ടോ, ഒരു രക്ഷയില്ല. ഒരു നമ്മുടെ നാട്ടിലെ CD 100 കണ്ടല്ലേ, പഴയ മോഡൽ CD 100, അതിനെ പോലത്തെ ഒരു വണ്ടി കേട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. നന്നായിട്ട് വണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് എൻജിനൊക്കെ ഏകദേശം അതേപോലത്തെ എൻജിനാണ്. ചേസ് കട്ടിങ് എവിടെ ചേസ് ഒന്നുമില്ല, ആ ചേസ് കുറവുള്ളൊരു വണ്ടിയാണ്. ചെറിയൊരു മിനി ബൈക്ക്, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വാവ്, സൂപ്പർ. സെൽഫ് മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻജിൻ കേസും കാര്യങ്ങളൊക്കെ പുതിയതാണ്.
അങ്ങനെ ഈവനിങ്ങിന് നടക്കാൻ ഇറങ്ങിയതാണ്. ഒരുപാട് നടന്നപ്പോൾ പിന്നെ വഴി അവസാനിച്ചു. അവസാനിച്ചപ്പോൾ ഇതുവഴി പോകാമെന്ന് കരുതിട്ടോ, ഇതൊരു വല്ലാത്തൊരു വഴിയായി പോയി. ഒരു ഒരു ജഗബോക വ്ലോഗായിരിക്കട്ടെ ഒന്ന്, കാരണം ലൈറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പല വ്യൂ ആയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈവനിങ് വാക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ.